ഹലോ കൂട്ടുകാരെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ചക്ക വത്സരം ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. നല്ലതുപോലെ പഴുത്ത് നല്ല ഇതായിട്ടുള്ള ചക്ക കേട്ടോ. അതിൻ്റെ ചൗണിയൊക്കെ നമ്മൾ പിടിച്ച് ഇതാക്കുമ്പോൾ തന്നെ നടന്ന് പോരുന്നുണ്ട്. അതുപോലെ നല്ലോണം പഴുത്ത ചക്കയായിരുന്നു. അപ്പോൾ നമുക്ക് ചുള അവത്തിന്ന് ഓരോന്നോരായിട്ട് അടത്തിയെടുക്കാം. ചക്കക്കുരുവെല്ലാം മാറ്റി, അതിൻ്റെ ചവണിയും വേസ്റ്റും എല്ലാം മാറ്റി നല്ല ക്ലീനായിട്ട് നമ്മൾ ചുളയെല്ലാം അടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്കയ്ക്ക് മധുരം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. ചക്കയ്ക്ക് ഇച്ചിരി മധുരക്കുറവാണ് കേട്ടോ. വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ പിടിച്ചാലേ, എന്നാലും മധുരമുണ്ട് ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര എടുത്ത് വെക്കാം. അതുപോലെ തന്നെ റവ, നമ്മളിവിടെ ഏകദേശം 3/4 കിലോയോളം റവയാണ് എടുത്തേക്കുന്നത്. അര മുറിച്ച തേങ്ങ, ഒരു 4 ഏലക്ക, ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് അതിൻ്റെ അകത്തെ കുരു മാത്രം എടുത്തുക കേട്ടോ. അതുപോലെ തന്നെ ശർക്കര നമ്മളിവിടെ നല്ലതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. അതേ തേങ്ങ, അതുപോലെ തന്നെ റവ. റവ നമ്മൾ 3/4 കിലോ റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു മുറി ശർക്കരയ്ക്ക് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ ഞെരടി ഞെരടി അത് സെറ്റാക്കിയെടുക്കണം. ആ ചക്കയുടെ നനവിൽ വേണം ആ റവ നല്ലതുപോലെ കുതിർന്ന് വരാനായിട്ട്. അല്ലാതെ നമ്മൾ വെള്ളമോ അങ്ങനെ ഒന്നും തന്നെ ഒഴിക്കരുത് കേട്ടോ. നല്ലതുപോലെ അത് ഞെരടി ഞെരടി. അച്ഛനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അച്ഛൻ നല്ല ഇതായിട്ടത് സെറ്റായിട്ട് കുഴച്ച് കുഴച്ച് കൊണ്ടുവരുന്നുണ്ട്. അതേ നമ്മൾ ഈ വഴനയിലേക്കകത്ത് ആ ചക്കയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് അപ്പച്ചമ്പിൽ വെള്ളം വെക്കാം. നല്ല വെള്ളം വെക്കണം കേട്ടോ, പൈപ്പിലെ വെള്ളം വെക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വഴനയില, ആ വഴനയില എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് വന്ന് നമുക്ക് ആ അപ്പച്ചമ്പിൽ വെക്കാം. അതൊരു സൂത്രപ്പണിയാണ്. നമുക്ക് ഇത് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ടേ കുമ്പിള് കുത്തി വേണമല്ലോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ വഴനയില പൊട്ടിപ്പോവും നമ്മളല്ലാതെ ഉണ്ടാക്കിയ. ഇങ്ങനെ ഇതൊന്ന് ആവി കയറ്റിയിട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല എളുപ്പത്തിൽ കുമ്പിൾ കുത്താനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് കേട്ടോ അതൊന്ന് ആവി കയറ്റിയെടുക്കുന്നത്. അങ്ങനെയെല്ലാം നമ്മൾ ആവി കയറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല ഇതായിട്ട് നമുക്ക് കുമ്പിൾ കുത്തിയെടുക്കാൻ പറ്റും. ആവി കയറ്റിയതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. സാധാരണ ആവി കയറ്റാത്തതാകുമ്പോൾ പാടാണ് ഇച്ചിരി. അപ്പോൾ അതിന് അച്ഛൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഒരു സൂത്രപ്പണിയാണ് അത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അച്ഛൻ നല്ല ഷേപ്പായിട്ട് കുമ്പിൾ കുത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് കുമ്പിൾ കുത്തി എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വഴനയിലേക്കകത്ത് അതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മാവ് ബാലൻസ് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വഴനയിലയും തീർന്നു പോയി. കുറച്ച് വഴനയിലേ ഉള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ വാഴയിലേക്കകത്താണ് കുമ്പിളുണ്ടാക്കുന്നത് കേട്ടോ. ഈ എല്ലാവർക്കും വഴനയില ഉണ്ടാകണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും ചക്കയപ്പം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ വാഴയിലയിലും പിന്നെ വേറെ ഒരു ടൈപ്പ് ഇലകളിലൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. നമ്മൾ കൂടുതലായിട്ടും വഴനയിലയിലും വാഴയിലയിലും ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതെല്ലാം നമ്മളിങ്ങനെ കുമ്പിളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിൽ വെക്കാം. അപ്പച്ചമ്പിൽ അടുക്കി വേണം വെക്കാനായിട്ട്. അത് വെക്കുമ്പോഴത്തേക്കും അത് ഉള്ളിൽ നിന്ന് നമുക്ക് ആവി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വെച്ച് ഫുള്ള് ഇതായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വേഗത്തില്ല. ഇടയ്ക്കുള്ളതൊന്നും ആവി നന്നായിട്ട് ചെന്നില്ലെങ്കിൽ വേഗത്തില്ല കണ്ടോ. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ലതുപോലെ ആവി വന്ന് നന്നായിട്ട് അത് വെന്ത് കിട്ടും. അതിനുവേണ്ടി അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20-25 മിനിറ്റ് മതി കേട്ടോ. എന്ത് സ്മെല്ലാന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്മെല്ലാണ്. ആ ഒരു വഴനിലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സൂപ്പർ സ്മെല്ല്. ഇപ്പോൾ ഇതേ പറയുമ്പോൾ കൂടെ എൻ്റെ വായിൽ ആ ഒരു ഇത് വരുന്നുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലാണ്. അങ്ങനെ നമുക്ക് ഒന്ന് ചൂടോട് കൂടി തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനത് പാത്രം കൊണ്ട് ഞാൻ നിൽക്കുക. താ വേഗം താ നമുക്ക് ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയപ്പമാണ്. ഇനിയും ചക്ക കിട്ടാനില്ല. ചക്ക സീസൺ കഴിഞ്ഞല്ലോ. ലാസ്റ്റ് ഒരു ചക്ക ചിറ്റയുടെ അവിടെ ഉണ്ടായിരുന്ന അത് കൊണ്ടുവന്ന് അങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കിയതാണ്. അങ്ങനെ അച്ഛൻ തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞ് അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക. അച്ഛനാണല്ലോ നമുക്കിത് ഉണ്ടാക്കി തന്നെ. അപ്പം അച്ഛൻ തന്നെ വേണ്ടേ അത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്.
പച്ചൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമൊക്കെ പാകത്തിനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്ക ഇപ്പം കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.